ആപ്പിൾ കോർപ്പറേഷൻ തയ്യാറാക്കുന്ന വേർഡ് പ്രോസസർ ഏതാണ്? ഓപ്ഷൻ എ ആപ്പിൾ പേജസ്, ബി ന്യൂമറിക്, സി ലിബ്രോഫീസ് റൈറ്റർ, ഡി ആപ്പിൾ വേർഡ്. ആപ്പിൾ കോർപ്പറേഷൻ തയ്യാറാക്കുന്ന വേർഡ് പ്രോസസർ ഏതാണ്? ഉത്തരം നോക്കാം, ആപ്പിൾ പേജസ്. ആപ്പിൾ കോർപ്പറേഷൻ തയ്യാറാക്കുന്ന വേർഡ് പ്രോസസർ സോഫ്റ്റ്വെയറിൻ്റെ പേര് ആപ്പിൾ പേജസ് എന്നാണ്. സെലക്ട് ചെയ്ത ഭാഗം കട്ട് ചെയ്യുന്നതിനുള്ള കീബോർഡ് ഷോർട്ട്കട്ട് ഏതാണ്? നമ്മൾ ഒരു ഭാഗം സെലക്ട് ചെയ്തു, അത് കട്ട് ചെയ്ത് കളയുന്നതിനുള്ള കീബോർഡ് ഷോർട്ട്കട്ട് ഏതാണ്? ഉത്തരം നോക്കാം, കൺട്രോൾ എക്സ് ആണ് സെലക്ട് ചെയ്ത ഭാഗം കട്ട് ചെയ്യുന്നതിനുള്ള കീബോർഡ് ഷോർട്ട്കട്ട്. കൺട്രോൾ സി എന്നുള്ളത് ഇതിൽ ഒന്നാമത്തെ ഓപ്ഷൻ നൽകിയിരുന്നത് കൺട്രോൾ സി ആണ്. കൺട്രോൾ സി കോപ്പി ചെയ്യുന്നതിനുള്ള ഷോർട്ട്കട്ടാണ്. കൺട്രോൾ വി പേസ്റ്റ് ചെയ്യുന്നതിനുള്ള ഷോർട്ട്കട്ടാണ്. കൺട്രോൾ എസ് സേവ് ചെയ്യുന്നതിനുള്ള ഷോർട്ട്കട്ടാണ്. കൺട്രോൾ എക്സ് കട്ട് ചെയ്യുന്നതിനുള്ള കീബോർഡ് ഷോർട്ട്കട്ടാണ്. ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു ഓപ്പൺ സ്റ്റാൻഡേർഡാണ് PDF. PDFൻ്റെ പൂർണ്ണ രൂപം എന്ത്? നമ്മൾ PDF ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് വേർഡ് പ്രോസസ്സർ, അതുപോലെ പ്രസൻറ്റേഷനൊക്കെ. ഈ PDFൻ്റെ പൂർണ്ണ രൂപം എന്താണെന്നാണ്. ഇവിടെ ABCD 4 ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോം, പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ്, പ്രിൻ്റബിൾ ഡോക്യുമെൻറ്റ് ഫോം, പ്രിൻ്റബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ്. ഉത്തരം നോക്കാം, ഉത്തരം ബി ആണ്, പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റാണ്. PDFൻ്റെ പൂർണ്ണ രൂപം പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് എന്നാണ്. ഡോക്യുമെൻ്റ് ഫൗണ്ടേഷൻ എന്ന കമ്പനി തയ്യാറാക്കുന്ന സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഏതാണ്? ഡോക്യുമെൻ്റ് ഫൗണ്ടേഷൻ എന്ന കമ്പനി തയ്യാറാക്കുന്ന സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ, ഉത്തരം നോക്കാം, ലിബർ ഓഫീസ് കാൽക്ക്. അപ്പോൾ ഡോക്യുമെൻ്റ് ഫൗണ്ടേഷൻ തയ്യാറാക്കുന്ന സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറാണ് ലിബർ ഓഫീസ് കാൽക്ക്. ലിബർ ഓഫീസ് ഇംപ്രസിൽ തയ്യാറാക്കുന്ന ഒരു പ്രസൻറ്റേഷനിൽ വീഡിയോ ഉൾപ്പെടുത്തുന്നതിനുള്ള ടൂൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ലിബർ ഓഫീസ് ഇംപ്രസിൽ നമ്മളൊരു പ്രസൻറ്റേഷൻ തയ്യാറാക്കുമ്പോൾ അതിൽ വീഡിയോ ഉൾപ്പെടുത്താൻ താഴെയുള്ള ഏത് ഐക്കണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്? ഉത്തരം നോക്കാം, ആൻസർ ഡി ആണ്. ഡി കാണുന്ന ഐക്കണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. വീഡിയോ ഉൾപ്പെടുത്തുന്നതിനും ഓഡിയോ ഉൾപ്പെടുത്തുന്നതിനും ഇതേ ഐക്കണിൽ തന്നെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. താഴെ പറയുന്നവയിൽ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്? ലിബർ ഓഫീസ് റൈറ്റർ, ലിബർ ഓഫീസ് കാൽക്ക്, ലിബർ ഓഫീസ് ഇംപ്രസ്, മൈക്രോസോഫ്റ്റ് വേർഡ്. ഏതാണ് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ? ലിബർ ഓഫീസ് ഇംപ്രസ് ആണ് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ. ഒരു പ്രസൻറ്റേഷന് ആനിമേഷൻ നൽകുന്നത്, നമ്മൾ ആനിമേഷൻ നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്ലൈഡുകൾ ആകർഷകമായ രീതിയിൽ പ്രത്യക്ഷപ്പെടുന്നതിന്, അക്ഷരങ്ങളും ചിത്രങ്ങളും പ്രത്യേക രീതിയിൽ ചലിക്കുന്നതിന്, ഉള്ളടക്കം ടൈപ്പ് ചെയ്യുന്നതിന്, അക്ഷരങ്ങൾക്ക് നിറം നൽകുന്നതിന്. അപ്പോൾ പ്രസൻറ്റേഷനിൽ നമ്മൾ ആനിമേഷൻ നൽകുന്നത് എന്തിനാണെന്നാണ് ചോദ്യം. ഉത്തരം നോക്കാം, അക്ഷരങ്ങളും ചിത്രങ്ങളും പ്രത്യേക രീതിയിൽ ചലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആനിമേഷൻ നൽകുന്നത്. ലിബർ ഓഫീസ് റൈറ്ററിൽ തയ്യാറാക്കിയ പട്ടികയിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും നിരകൾക്കിടയിൽ ഒരു പുതിയ നിര ഉൾപ്പെടുത്തണം. ഇതിനായി മൂന്നാമത്തെ നിരയിലെ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്ത ശേഷം ചുവടെയുള്ളതിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഉത്തരം നോക്കാം, ടേബിളിൽ, ഇൻസേർട്ടിൽ, കോളംസ്, ലെഫ്റ്റ്. അപ്പോൾ ലിബർ ഓഫീസ് റൈറ്ററിൽ ഒരു പട്ടികയുണ്ട്, ആ പട്ടികയിൽ പുതുതായിട്ടൊരു കോളം ഉൾപ്പെടുത്തണം. അത് രണ്ടാമത്തെയും മൂന്നാമത്തെയും കോളങ്ങൾക്കിടയിലാണ്, നിര എന്ന് പറഞ്ഞാൽ കോളം, രണ്ടാമത്തെയും മൂന്നാമത്തെയും കോളങ്ങൾക്കിടയിലാണ്. നമ്മൾ കഴ്സർ വെച്ചിട്ടുള്ളത്, സെലക്ട് ചെയ്തിട്ടുള്ളത് മൂന്നാമത്തെ നിരയിലാണ്, മൂന്നാമത്തെ കോളത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ടേബിളിൽ ഇൻസേർട്ട് കോളംസ് ലെഫ്റ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത് പുതിയൊരു കോളം ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടി. താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറുകളിൽ ശബ്ദം റെക്കോർഡ് ചെയ്യുന്നതിനും എഡിറ്റിംഗ്, മിക്സിംഗ് തുടങ്ങിയവ ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? നമ്മൾ പരിചയപ്പെട്ട ഒരു സോഫ്റ്റ്വെയറാണ്, നമുക്കറിയാം. ഉത്തരം നോക്കാം, ഒഡാസിറ്റി ആണ് ശബ്ദം റെക്കോർഡ് ചെയ്യുന്നതിനും എഡിറ്റ് ചെയ്യുന്നതിനും മിക്സ് ചെയ്യുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ. ജിംബ് ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കിയ പ്രൊജക്റ്റ് ഫയലുകളുടെ തനത് ഫോർമാറ്റ് ഏതാണ്? പ്രൊജക്റ്റ് ഫയലുകൾ എന്ന് പറഞ്ഞാൽ ജിംബിൽ നമ്മളൊരു ചിത്രം തയ്യാറാക്കി സേവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫയൽ, എക്സ്പോർട്ട് ചെയ്യുമ്പോഴല്ല, വെറുതെ സേവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫയലിൻ്റെ എക്സ്റ്റൻഷനാണ് പ്രൊജക്റ്റ് ഫയൽ എന്ന് പറയുന്നത്. ഇവിടെ ഉത്തരം നോക്കാം, XCF എന്നാണ് ജിംബിൻ്റെ പ്രൊജക്റ്റ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ. ഒരു ചിത്രത്തിൽ നിന്ന് ആവശ്യമായ ഭാഗങ്ങൾ മാത്രം വേർതിരിച്ചെടുക്കാൻ ജിംബിൽ ഏത് ടൂളാണ് ഉപയോഗിക്കുക? ഇവിടെ 4 ടൂളുകൾ തന്നിട്ടുണ്ട്, ബ്ലെൻഡ് ടൂള്, ക്രോപ്പ് ടൂള്, ക്ലോൺ ടൂള്, സ്മഡ്ജ് ടൂള്. ഒരു ചിത്രത്തിൽ നിന്ന് ആവശ്യമായ ഭാഗങ്ങൾ മാത്രം വേർതിരിച്ചെടുക്കാൻ ജിംബിൽ ഏതാണ് ടൂൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം നോക്കാം, ക്രോപ്പ് ടൂളാണ്. അപ്പോൾ ക്രോപ്പ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമായ ഭാഗങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ITAT സ്കൂൾ ഗ്നുലിനക്സ് 18.04 ഡീഫോൾട്ടായി ഉൾപ്പെടുത്തിയിരിക്കുന്ന രണ്ട് കീബോർഡ് ലേഔട്ടുകൾ ഏവാ? നമുക്ക്
ഉബുണ്ടുവിൽ നമുക്ക് രണ്ട് കീബോർഡ് ലേഔട്ടുകളുണ്ട്. അവ ഏതാണെന്നാണ് ചോദിക്കുന്നത്. എ മലയാളം ഹിന്ദി, ബി ഇംഗ്ലീഷ് മലയാളം, സി മലയാളം ഇന്ത്യൻ, ഡി ഇംഗ്ലീഷ് ഇന്ത്യൻ. അപ്പോൾ ഇതിൽ നമുക്കറിയാം മലയാളവും ഇംഗ്ലീഷുമാണ്. അപ്പോൾ ഇതിൽ ആൻസർ ബി ആണ്, ഇംഗ്ലീഷ് അതുപോലെ മലയാളം. മലയാളത്തിൽ എൻഹാൻസ്ഡ് ഇൻസ്ക്രിപ്റ്റ് വിത്ത് റുപ്പി, റുപ്പി നമുക്ക് ചിഹ്നം കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഒഡാസിറ്റി സോഫ്റ്റ്വെയറിലെ ഒരു ടൂളിൻ്റെ ചിത്രമാണ് ചുവടെ കാണുന്നത്. ഇതിൻ്റെ ഉപയോഗം എന്ത്? റെക്കോർഡ് ചെയ്യുന്നതിന്, റെക്കോർഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നതിന്, സെലക്ട് ചെയ്ത ഭാഗത്തിൻ്റെ ശബ്ദം കൂട്ടുന്നതിന്, സെലക്ട് ചെയ്യുന്നതിന്. ഒഡാസിറ്റി സോഫ്റ്റ്വെയറിലെ ഒരു ടൂളിൻ്റെ ചിത്രമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ഉത്തരം നോക്കാം. റെക്കോർഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നതിന്, സ്റ്റോപ്പ് ബട്ടണാണ് ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ജിംബ് സോഫ്റ്റ്വെയർ ലഭ്യമായ ഒരു ടൂളിൻ്റെ ചിത്രമാണ് ചുവടെ കാണുന്നത്. ഇതിൻ്റെ പേരെന്താണ്? വ്യത്യസ്ത ടൂളുകളുടെ പേര് താഴെ കൊടുത്തിട്ടുണ്ട്. ക്ലോൺ ടൂള്, ബക്കറ്റ് ഫിൽ ടൂള്, ബ്ലെൻഡ് ടൂള്, സ്മഡ്ജ് ടൂള്. ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ള ടൂളിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം നോക്കാം. സ്മഡ്ജ് ടൂളാണ് ചിത്രത്തിൽ നൽകിയിട്ടുള്ളത്. ജിംബ് സോഫ്റ്റ്വെയറിലെ സ്മഡ്ജ് ടൂളിൻ്റെ ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ പ്രൊജക്ഷൻ സ്ക്രീനിലോ ഡിസ്പ്ലേ കാണാൻ തിരഞ്ഞെടുക്കേണ്ട മോഡ്, ഏതെങ്കിലും ഒന്നിലാണ് നമുക്ക് ഡിസ്പ്ലേ കാണേണ്ടത് ആവശ്യമുള്ളൂ എങ്കിൽ നമ്മൾ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? സിംഗിൾ ഡിസ്പ്ലേ മോഡുണ്ട്, ഡബിൾ ഡിസ്പ്ലേ, മിറർ, ജോയിൻ്റ് ഡിസ്പ്ലേ. എ ആണ് ആൻസർ, സിംഗിൾ ഡിസ്പ്ലേ ആണ് ഉത്തരം. മലയാളത്തിൽ സ്ലാ എന്ന അക്ഷരം ലഭിക്കാൻ ഏതെല്ലാം കീകളാണ് ഉപയോഗിക്കേണ്ടത്? മലയാളത്തിൽ സ്ലാ എന്ന അക്ഷരം ലഭിക്കാൻ ഏതെല്ലാം കീകളാണ് ഉപയോഗിക്കേണ്ടത്? നമ്മൾ മലയാളത്തിലേക്ക് കീബോർഡിലേക്ക് മാറ്റിയതിന് ശേഷം ഏതൊക്കെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്? ഉത്തരം നോക്കാം. എം ഡി എൻ, എം എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് സ എന്നാണ് വരിക, ഡി എന്ന് ടൈപ്പ് ചെയ്യുന്നതോടുകൂടിയത് സ് എന്നാകും, എൻ എന്ന് ടൈപ്പ് ചെയ്യുന്നതോടുകൂടി ല എന്നാണ്. അപ്പോൾ സ സ് ല, സ്ലാ എന്നുള്ളത് ഒരുമിച്ചാവുമ്പോൾ അത് സ്ലാ എന്നായി മാറും. ലിബർ ഓഫീസ് ഇംപ്രസിൽ തയ്യാറാക്കിയ ഒരു ഫയലിനെ പി ഡി എഫ് ആയി എക്സ്പോർട്ട് ചെയ്യണം, ഇതിന് എന്താണ് മാർഗം? എഡിറ്റിലി എക്സ്പോർട്ട് പി ഡി എഫ്, എഡിറ്റിലി എക്സ്പോർട്ട് ആസ് പി ഡി എഫ്, ഫയലിൽ പി ഡി എഫ്, ഫയലിൽ എക്സ്പോർട്ട് ആസ് പി ഡി എഫ്. അപ്പോൾ ലിബർ ഓഫീസ് ഇംപ്രസിൽ തയ്യാറാക്കിയ ഒരു ഫയലിനെ പി ഡി എഫ് ആയി എക്സ്പോർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? ആൻസർ നോക്കാം. ഡി ആണ് ആൻസർ. ഫയലിൽ എക്സ്പോർട്ട് ആസ് പി ഡി എഫ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫയലിനെ പി ഡി എഫ് ഫയലാക്കി മാറ്റാൻ കഴിയും. ലിബർ ഓഫീസ് ഇംപ്രസിൽ തയ്യാറാക്കിയ ഒരു സ്ലൈഡിന് ട്രാൻസിഷൻ നൽകുന്നതിന് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് ഓപ്ഷനാണ് ഉപയോഗിക്കുക? ലിബർ ഓഫീസ് ഇംപ്രസിൽ നമുക്ക് സ്ലൈഡുകൾക്ക് ട്രാൻസിഷൻ നൽകാം, അതിന് ഈ താഴെ കാണുന്നതിൽ ഏത് ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത്? ഉത്തരം നോക്കാം. ബി, ബിയിൽ കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സ്ലൈഡ് ട്രാൻസിഷൻ നൽകാൻ കഴിയും. കേഡൻ ലൈവ് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കിയ പ്രൊജക്റ്റ് ഫയലുകളുടെ തനത് ഫോർമാറ്റ് ഏതാണ്? വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉത്തരമാണ് ഇതിനുള്ളത്. കേഡൻ ലൈവ് എന്ന് തന്നെയാണ് അതിൻ്റെ പ്രൊജക്റ്റ് ഫയലിൻ്റെ എക്സ്റ്റൻഷനായി വരുന്നത്. താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറുകളിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനും മിക്സ് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കമ്പ്യൂട്ടറിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനും മിക്സ് ചെയ്യുന്നതിനും നമുക്ക് ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയർ. ഇവിടെ തന്നിട്ടുള്ള ഉത്തരങ്ങൾ എ ജിയോ ജിബ്ര, ബി സ്റ്റെല്ലേറിയം, സി ഒഡാസിറ്റി, ഡി കേഡൻ ലൈവ്. കേഡൻ ലൈവ് ആണ് ഉത്തരം, ഡി. കമ്പ്യൂട്ടറിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനും മിക്സ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇത്, കേഡൻ ലൈവ്. ജിംബ് സോഫ്റ്റ്വെയർ ലഭ്യമായ ഒരു ടൂളിൻ്റെ ചിത്രമാണ് ചുവടെ കാണുന്നത്. ഇതിൻ്റെ പേരെന്താണ്? ക്ലോൺ ടൂള്, സ്കെയിൽ ടൂള്, ബ്ലെൻഡ് ടൂള്, സ്മഡ്ജ് ടൂള്. ജിംബിലെ ഏത് ടൂളാണിത്? ഉത്തരം നോക്കാം. സ്കെയിൽ ടൂളാണ്. ജിംബ് സോഫ്റ്റ്വെയറിലെ സ്കെയിൽ ടൂളിൻ്റെ ചിത്രമാണ് ഐക്കണാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ലിബർ ഓഫീസ് ഇംപ്രസിൽ ഒരു ചിത്രം ഉൾപ്പെടുത്തണം, ഇതിനെന്താണ് മാർഗം? മെനു വഴി എങ്ങനെയാണ് നമ്മൾ ലിബർ ഓഫീസ് ഇംപ്രസിൽ ചിത്രം ഉൾപ്പെടുത്തുക? സ്ലൈഡ് ഇമേജ്, സ്ലൈഡിൽ ഇൻസേർട്ട് ഇമേജ്, ഇൻസേർട്ടിൽ ഇമേജ്, ഫയലിൽ ഓപ്പൺ. ഉത്തരം നോക്കാം. സി ആണ് ആൻസർ. ഇൻസേർട്ട് മെനുവിൽ ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിബർ ഓഫീസ് ഇംപ്രസിൽ ചിത്രം ഉൾപ്പെടുത്താം. ലിബർ ഓഫീസ് കാൽക്കിലും ലിബർ ഓഫീസ് റൈറ്ററിലൊക്കെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തുവാൻ വേണ്ടി ഇൻസേർട്ട് മെനുവിൽ ഇമേജാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഒരു പോസ്റ്റർ നിർമ്മാണത്തിനിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെ ഒഴിവാക്കി തൊട്ട് മുമ്പത്തെ പ്രവർത്തനത്തിലേക്ക് തിരിച്ചു പോകുന്നതിനുള്ള കീബോർഡ് ഷോർട്ട്കട്ട് എന്താണ്? നമുക്കറിയാം അൺഡു ചെയ്യുകയാണ് വേണ്ടത്. എഡിറ്റിൽ അൺഡു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് മുമ്പത്തെ പ്രവർത്തനത്തിലേക്ക് പോകും. അതിനുള്ള കീബോർഡ് ഷോർട്ട്കട്ട് എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ഡി ആണ് ആൻസർ. കൺട്രോൾ സെഡ് ആണ് അൺഡു. ചെയ്ത പ്രവർത്തനം വേണ്ടെന്ന് വെക്കാനുള്ള ഷോർട്ട്കട്ട് കീ കൺട്രോൾ സെഡ് ആണ്. ഈ പ്രവർത്തനത്തിന് പേര് പറയുന്നത് അൺഡു ആണ്. ഇത് മെനു വഴി പോവുകയാണെങ്കിൽ എഡിറ്റിലാണ് അൺഡു ഉള്ളത്.
ലിബർ ഓഫീസ് ഇംപ്രസിൽ തയ്യാറാക്കുന്ന ഒരു പ്രസൻറ്റേഷനിൽ ചിത്രം ഉൾപ്പെടുത്തുന്നതിനുള്ള ടൂൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? വളരെ സിമ്പിളാണ്, നമുക്കറിയാം ബി ആണ് ആൻസർ. രണ്ടാമത്തെ ബി ആ ചിത്രത്തിൻ്റെ ഐക്കൺ തന്നെ അവിടെ നൽകിയിട്ടുണ്ട്. ഇത് ലിബർ ഓഫീസ് ഇംപ്രസിൽ മാത്രമല്ല, ലിബർ ഓഫീസ് കാൽക്കിലും ലിബർ ഓഫീസ് റൈറ്ററിലൊക്കെ ചിത്രം ഉൾപ്പെടുത്തുന്നതിനുള്ള ടൂളിൻ്റെ ആ ചിഹ്നം ഇങ്ങനെ തന്നെയാണ്. ഉബുണ്ടു 18.04 ഒരു സോഫ്റ്റ്വെയർ ഐക്കണിൻ്റെ ചിത്രമാണ് ചൂടെ കാണുന്നത്. ഈ സോഫ്റ്റ്വെയറിൻ്റെ പേരെന്താണ്? നമ്മൾ പല തവണ ഉപയോഗിച്ചിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണിത്. ഈ സോഫ്റ്റ്വെയറിൻ്റെ പേര് നോക്കാം, ഡി ആണ്. സ്ക്രീൻഷോട്ട് സോഫ്റ്റ്വെയറിൻ്റെ ഐക്കണിൻ്റെ ചിത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്.